അപ്പോ നമുക്ക് ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്കല്ലേ മാർത്താണ്ട, ഇങ്ങനെ ഒരു അറസ്റ്റേ നടന്നിട്ടില്ല. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്ത കേസ് എന്ത് കേസാ മാർത്താണ്ട? സാറിന് മുമ്പിരുന്ന സർക്കിള്, ആ സർക്കിൾ അല്ലല്ലോ ഈ സർക്കിൾ, ഈ സർക്കിൾ വേറെ ആ സർക്കിൾ വേറെ. എങ്കിൽ പിന്നെ നമുക്ക് എവര് പറഞ്ഞ അമീറയിലെയും പ്രഭുവിനെയും അങ്ങ് പൊക്കിയാലോ? അല്ല, മതസൗഹാർദ്ദ കമ്മിറ്റിയിലും കലാപത്തിലും അവർ ഉണ്ടെന്നല്ലേ അവർ പറയുന്നത്? ഇത്രയേറെ കുടിലുകൾ തീവച്ച് നശിപ്പിക്കാനും എട്ടമ്പോഴത്തിന് ചുട്ടും വെട്ടിയും കൊല്ലാനും അവർക്ക് എന്ത് കാര്യം മാർത്താണ്ട? നിങ്ങൾ പോയിക്കോളൂ. ഈ അമീറയിൽ ഒരു സ്ഥിരം ക്രിമിനലാ, കോളിളക്കം സൃഷ്ടിച്ച കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖർ നായർ കൊലക്കേസിലെ മുഖ്യ പ്രതിയാ. ഓഹോ, അപ്പൊ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആണല്ലേ. പക്ഷെ പറഞ്ഞിട്ടെന്താ, പുല്ലുപോലെ ഊരി പോന്നില്ലേ, അതാ അവന്റെ മെടുക്ക്. അവന്റെ മെടുക്കോ അതോ കേസ് വായിച്ച വക്കീലിന്റെ മെടുക്കോ? ഏതൊരു സ്ത്രീയല്ലേ അശ്വതി മേനോൻ? യെസ്, അഡ്വക്കേറ്റ് അശ്വതി മേനോൻ. എന്റെ മോൻ എവിടെ? ഭാസ്കരൻ എന്നെ പോലീസ് വിട്ടു, എല്ലാവരും വിട്ടു. ഞാൻ എന്റെ മോനെ കൊണ്ടുപോട്ടെ. എന്റെ കാരണ സാറ നിൽക്കുന്ന പോൻ, എന്റെ ഹമീദിന്റെ പോൻ, അവനെ കൂടെ കൊണ്ടുപോയി എന്റെ പൂരോടൊപ്പം പോറ്റണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ വയ്യ, അതിന്റെ പേരിൽ ശവങ്ങളോട് വീഴുന്ന കാണാൻ എനിക്ക് വയ്യ. ദൈവ സാർ, ദൈവ മറക്കില്ല ഒരിക്കലും. പക്ഷേ എന്റെ ഊഹം കറക്റ്റാ. പത്രത്തിൽ പടം ഉണ്ടായില്ലെങ്കിലും വാർത്ത വായിച്ചപ്പോ ഞാൻ ഊഹിച്ചു, ആ അമർനാഥ് ഈ അമർനാഥ് തന്നെ ആയിരിക്കും. പക്ഷേ വക്കീൽ കുപ്പായം അഴിച്ചു വെച്ച് സാമൂഹ്യ സേവനത്തിനുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് അശ്വതി മേനോൻ എന്റെ കൂടെ പഠിച്ച അശ്വതി കുട്ടിയാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അശ്വതിക്ക് ഒന്നും ഭാരാവോ? ഏ, ഉമ്മയും ബാപ്പ ഇല്ലാത്ത കുട്ടിയല്ലേ, ആരും അവകാശം പറഞ്ഞു വന്നില്ലെങ്കിൽ എനിക്കൊരു കൂട്ടാവുകയുള്ളൂ. കൂട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ആഭ്യന്തരമന്ത്രി അബ്ദുൾ റഹീമായിട്ട് ഇപ്പൊ എങ്ങനെ? അല്ല, ഈ ലോകം മുഴുവൻ എതിർത്താലും ഒരുമിച്ച് ജീവിക്കുമെന്ന് വെല്ലുവിളിച്ചവരല്ലേ നിങ്ങൾ? മന്ത്രിയായപ്പോ അങ്ങനെ കാലം മാറിക്കണമെന്നല്ലേ? ഹേ സോറി, ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടി ഇപ്പൊ അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ചോദിച്ചതാണ്. സോറി, പറ്റെ. എക്സ്ക്യൂസ് മീ, താനൊരു ആമിർ അലി അറിയും. കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖരൻ നായർ കൊല കേസിലെ പ്രതി, ആ കേസ് ബാധിച്ച താനല്ലേ? അതിനവനെ സഹായിക്കാൻ ആരൊക്കെയാണ് അവന്റെ പുറകിൽ ഉണ്ടായിരുന്നത്? ഐ മീൻ പൊളിറ്റിക്കലായോ മതപരമായോ? ഭൂമനം കലാപത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് അവൻ. എന്നിട്ടും പോലീസിന്റെ എഫ്ഐആറിൽ അവന്റെ പേരില്ല. ഐ മീൻ ആരോ തടഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം.
ഞാൻ അങ്ങനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞ് രാവിലെ എടുത്തോണ്ടൊന്ന് ജീപ്പ നന്നായിരിക്കും. ഇതുവരെ അത് പിന്നെ മന്ത്രിക്ക് അത്യാവശ്യമായിട്ട് മന്ത്രി പോലീസ് ജീപ്പിലാണോ സെക്രട്ടറി പോകുന്നത്? പ്ലീസ് എന്നെ നാറ്റിക്കരുത്, ആ പെണ്ണ് ജീപ്പിൽ ഇരിപ്പുണ്ട്. ഏത് പെണ്ണ്? മന്ത്രിയുടെ പെങ്ങളെ മുന്താ. ഒന്നുകൂടെ ഇറങ്ങണം മേഡം, ഇറങ്ങാനാ പറഞ്ഞത്. മന്ത്രിയുടെ പേ ഇങ്ങോട്ട് ഇറങ്ങാൻ. ഏട്ടൻ മന്ത്രിയാണെന്ന് കരുതി അനിയത്തി ഭരിക്കണ്ട. തനിക്കുന്നാണ് ഇവിടെ ഈ വകം. എന്താണ് നോക്കുന്നത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ഞാൻ കയറുന്നൊന്നുമല്ല ഇയാളുടെ ജീപ്പില്. എന്നും കോളേജ് കൊണ്ട് വിട്ടുതരാം, ഒരു പ്രൊമോഷൻ ഒപ്പിച്ചു തന്നാ മതി ഈ സാറ് പറഞ്ഞിട്ടാ. പ്രൊമോഷൻ കൊടുക്കാൻ ഇയാൾ ആരാ? ഡി ജി പിയോ? എന്റെ മാനം പോയി. ഉണ്ടായിട്ട് വേണ്ടേ പോവാൻ? രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ സത്യം പറഞ്ഞത്, ക്ഷമിക്കൂട്ടോ. എനിക്കതപ്പോഴേ മനസ്സിലായി. പക്ഷെ സാറ് നോക്കിക്കോ, ഒരു ദിവസം ഈ സാറ് കാണെ ആ സാറ് ഓടിക്കുന്ന അതേ പോലീസ് ജീപ്പിന്റെ മുൻ സീറ്റിലിരുന്ന് ഞാൻ പോകും. പറ്റു വെച്ചോ, ഇത് ജോലിയാവും.